ആനുകൂല്യങ്ങളുടെ ഈ ഉത്സവ നാളുകൾ നവംബർ 1 മുതൽ 30 വരെ മാത്രം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. ബ്ലഡ് ഡോണേഴ്സ് കേരള കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ യൂണിറ്റും തരിശ് ചൈതന്യ ക്ലബും സംയുക്തമായി പ്ലാസ്മ ദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു കെ നായർ ഉദ്ഘാടനം ചെയ്തു. 44 പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പ്ലാസ്മ ദാനം ചെയ്തു. കോവിഡ് 19 ഭേദമായ വ്യക്തികളുടെ രക്തത്തിലെ പ്ലാസ്മ ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കുന്ന രീതിയാണ് കോൺവലസെന്റ് പ്ലാസ്മ തെറാപ്പി എന്നറിയപ്പെടുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളിൽ പോലും ഈ ചികിത്സാ ഫലം ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. ഇതേ തുടർന്ന് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിലേക്കാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ യൂണിറ്റും തരിശ് ചൈതന്യ ക്ലബും ചേർന്ന് പ്ലാസ്മ ദാന ക്യാമ്പ് നടത്തിയത്. കരുവാരക്കുണ്ട് പുന്നക്കാട് സ്കൂളിൽ വെച്ച് BDK പെരിന്തൽമണ്ണ ശേഖരിച്ച രക്തദാന പ്ലാസ്മ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ നിരവധി പോലീസുകാർ ഈ പ്ലാസ്മ ഡൊണേഷനുമായി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ രക്തക്ഷാമത്തിൻ്റെ അവസ്ഥ നാട്ടുകാരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ക്യാമ്പായിട്ട് വിജയിപ്പിച്ചു തരുവാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നതോടൊപ്പം തുടർന്നും ഇത്തരം പരിപാടികളിൽ എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉണ്ടാവണമെന്നും ഇതിനെ സഹകരിച്ചിട്ടുള്ള ബ്ലഡ് ബാങ്ക് മഞ്ചേരി, അതുപോലെ BDK നന്മ നിറഞ്ഞ പ്രവർത്തകർ, നാട്ടുകാർ, ചൈതന്യ ക്ലബ് ഭാരവാഹികൾ, അതുപോലെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ അംഗങ്ങൾക്കും 44 ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. BDK പ്രവർത്തകരായ ഗിരീഷ് അങ്ങാടിപ്പുറം, ഷഹ്ല കരുവാരക്കുണ്ട്, എ ഷാജഹാൻ, ഇക്ബാൽ കാളികാവ്, ചൈതന്യ ക്ലബ് പ്രവർത്തകരായ TP ഷെബീർ, TP ഷിയാസ്, CS മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.